അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവസാന നാളുകൊണ്ട് വിശ്വസിക്കുക എന്ന പാഠഭാഗത്തിൽ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക, പാഠഭാഗങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലും വരാൻ സാധ്യതയുള്ളത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗക്കാരെ പറ്റിയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം ചർച്ച ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം സ്വർഗവും നരകവുമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും സ്വർഗമാണ്. നമ്മുടെ മുഴുവൻ അധ്വാനങ്ങൾ, പ്രവർത്തനങ്ങൾ, സമയങ്ങൾ, പരിശ്രമങ്ങൾ, പഠനങ്ങൾ, ജോലികൾ ഒക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗം ഒരാൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം അനുഗ്രഹങ്ങളുടെ ഒരു വീടാണ്. ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യൻ്റെ ഇതുവരെ കണ്ണുകൊണ്ട് കാണാത്ത, അവൻ്റെ ശ്രവണകുടം കൊണ്ട് കേൾക്കാത്ത, അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളുടെ ഒരു കേന്ദ്രമാണ് സ്വർഗം എന്ന് പറയപ്പെടുന്നത്. ഈ സ്വർഗം വിശ്വാസികൾക്ക് മാത്രമാണ്. സ്വർഗത്തിൽ നാം എന്ത് ആഗ്രഹിച്ചാലും അവിടെ നിന്ന് ലഭിക്കും. ഒരാൾക്കൊരു ജ്യൂസ് കുടിക്കണമെങ്കിൽ മനസ്സിൽ അവൻ ആഗ്രഹിച്ചാൽ അവൻ്റെ മുന്നിലേക്ക് ജ്യൂസ് എത്തിക്കഴിഞ്ഞു. പക്ഷെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഒരു ഡിമാൻഡുണ്ട്. പ്രായമുള്ളവർ ആരും സ്വർഗത്തിൽ കടക്കില്ല. 90, 100, 100+ വയസ്സ് ഉള്ളവർ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ യുവത്വമാണ്, ശുഭാൻ, യുവാക്കളാണ്. ആ യുവാക്കളുടെ, യുവതികളുടെ വിശേഷണങ്ങളും സ്വർഗത്തിനെ പറ്റി വിശദീകരിക്കുന്നത് കണ്ണിൽ സുർമയിടപ്പെട്ട, അവർക്ക് മലമൂത്ര വിസർജനം നടത്താൻ സ്ഥലവുമില്ല, മലമൂത്ര വിസർജനം എന്നൊരു തീയതി തന്നെ ഇല്ല, കാർക്കിച്ച് തുപ്പില്ല, അവർക്ക് പനി അവരുണ്ടാവില്ല, ജലദോഷം ഉണ്ടാവില്ല. സുന്ദരമായൊരു, സന്തോഷകരമായൊരു ജീവിതമാണ് സ്വർഗത്തിലുള്ളത്. അത് ഇന്നും ഇന്നലെയും അവസാനിക്കില്ല. നമ്മുടെ പ്രായം വർഷങ്ങൾ കൂടുമ്പോഴും പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു, വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു. സ്വർഗത്തിൽ വർഷങ്ങൾ കൂടുമ്പോഴും പ്രായം അതേ ലെവൽ തന്നെയാണ്. അനുഗ്രഹങ്ങൾ എപ്പോഴും ആസ്വദിക്കാൻ കഴിയും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് അള്ളാഹുവിനെ കാണുക എന്നതാണ്. നമ്മെ സൃഷ്ടിച്ച്, സംരക്ഷിച്ച്, പരിപാലിച്ച് പോകുന്ന അള്ളാഹുവിനെ ദർശിക്കുക, അവനെ കാണുക, അവൻ്റെ ലിഖാ, അതാണ് ഒരു വിശ്വാസി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നേരെ എതിർ വരുന്നതാണ് നരകം എന്ന് പറയപ്പെടുന്നത്. നരകം എന്നത് ഇവിടെ നാം കത്തിക്കപ്പെടുന്ന തീ, നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന, വെള്ളമുണ്ടാക്കുന്ന, കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തീ, നരകത്തിൻ്റെ തീയിൽ നിന്ന് 70 ചില്ലാനം വരുന്ന ഒരു ജ്യൂസ് മാത്രമാണ്. 70 നിന്ന് ഒരു ജ്യൂസ്, ഒറ്റൊരു ജ്യൂസ് മാത്രമാണ്. ഇവിടെ തന്നെ വെള്ളം ചൂടാവാൻ വേണ്ടി 1000 ഡിഗ്രി ചൂട് വേണമെന്നാണ്. വെള്ളത്തിലേക്ക് വെള്ളം ചൂടാവാൻ, ഭക്ഷണം പാകം ആവാൻ. എന്നാൽ നാളെ ആഹ്റത്തിലുള്ള തീയുടെ ആ കാഠിന്യം, നരകത്തിൽ തീ, അതിനേക്കാൾ അപ്പുറം അവിടെ കാവൽ നിൽക്കുന്ന മലക്കുകൾ, ആ മലക്കുകൾ പരുഷ സ്വഭാവക്കാരാണ്, വളരെ ശക്തന്മാരാണ്. ഒന്ന് പിടിച്ചാൽ മതി, നാം തളർന്നു പോകും. സ്വർഗം എന്നുള്ളത് സത്യനിഷേധികളുടെ വീടാണ്. ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ ഉറപ്പിക്കപ്പെടാൻ സമയം ലഭിക്കാത്ത, മൺമറഞ്ഞു പോയവർക്കും അവിടെ നരകത്തിൽ അവർക്ക് ലഭിക്കും. അവിടെ നരകത്തിൽ കടക്കും. നരകത്തിൽ സ്ഥിരമായി കൊണ്ട് കടക്കില്ല. സത്യവിശ്വാസികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടന്നു വരാൻ കഴിയും. അള്ളാഹു നമ്മെ സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് പാഠഭാഗങ്ങൾ നമുക്ക് വായിക്കണം, അർത്ഥം വെക്കണം, അതിനുശേഷം വർക്ക് ബുക്കും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം, ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. അൽ ജന്ന, സ്വർഗം. അൽജന്നത്തു ദാറുൽ അഅദ്ദ അല്ലാഹു ലിഇബാദിഹി ബിഹി. സ്വർഗം എന്ന് പറയപ്പെടുന്നത് ദാറു, ഒരു വീടാണ്. അഅദ്ദ അല്ലാഹു ലിഇബാദിഹി ബിഹി, വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട വീടാണ് സ്വർഗം. ഫീഹ, ആ സ്വർഗത്തിലുണ്ട്, മാ ലാ അഈനുൻ റഅത്ത്, കണ്ണുകൊണ്ട് കാണാത്ത, ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ അതിലുണ്ട്. വലാ ഉദ്നുൻ സമിഅത്ത്, നമ്മുടെ ചെവിയിലേക്ക് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അവിടെയുണ്ട്.
വലാ ഖത്ര അലാ ഖൽബി ബശർ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ എവിടെയുണ്ട് എന്നാണ്. നമുക്കൊരുപാട് ചിന്തകൾ വരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത അനുഗ്രഹങ്ങൾ എവിടെയുണ്ട്. അഹ്ലുൽ ജന്ന, സ്വർഗത്തിൻ്റെ വീട്ടുകാർ, സ്വർഗത്തിലുള്ള അഹ്ലുകാർ, സ്വർഗത്തിലുള്ള കുടുംബക്കാർ ആരാണ്? യദ്ഖുലൂന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ശുഭാനൻ, യുവാക്കളും യുവതികളുമായിക്കൊണ്ട്. ഇപ്പോൾ പ്രായമുള്ളവരായിട്ട് ആരും കടക്കില്ല. 100 വയസ്സ് കഴിഞ്ഞ് മരണപ്പെട്ടവർ പോലും സ്വർഗത്തിൽ കടക്കുമ്പോൾ ശുഭാനൻ യുവാക്കളാണ്, നല്ല സൗന്ദര്യമുള്ള യുവാക്കളും യുവതികളുമാണ്. മുഖഹിരിയിൽ, കണ്ണിൽ സുർമയിടപ്പെട്ട യുവാക്കളാണ്. ഫീ തൂലി അബീഹിം, അവരുടെ നീളമോ ഐറ്റോ അവരുടെ വാപ്പാൻ്റെ നീളമായിരിക്കും. വാപ്പാൻ്റെ നീളം ഏത് വാപ്പയാണ്? നമ്മുടെ ഫാദറല്ല, ആദം അലൈഹിസ്സലാം. വഹുവ സിത്തൂന ദിറാഅ, 60 മുഴമാണ്. എത്രത്തോളം ഉണ്ടാകും? ഇന്ന് നമുക്ക് കവറ് പൊഴിക്കുന്നത് 6 അടി മണ്ണാണ്. ഒരു മനുഷ്യൻ്റെ അവറേജ് നീളം എന്നുള്ളത് 10 അടി ഉണ്ടാവില്ല. ഫുൾ നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ, പക്ഷെ സ്വർഗത്തിൽ പുരുഷന്മാരുടെയൊക്കെ നീളമെന്ന് പറയപ്പെടുന്നത് 60 മുഴമാണ്, പിതാവിൻ്റെ നീളമാണ്. തുമ്മലായി സ്കുമൂന ഫീഹ, ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ജലദോഷമില്ല, പനിയില്ല, വയറുവേദനയില്ല, ഒരു രോഗവും ഉണ്ടാവില്ല. വലായ ഹ്റമൂൻ, അവിടെ വാർദ്ധക്യം ഉണ്ടാവില്ല. 5 വയസ്സ്, 6 വയസ്സ്, ഇങ്ങനെ വയസ്സ് മാറുന്നില്ല. യുവാക്കൾക്ക് 25 വയസ്സിൻ്റെ അപ്പുറം കടക്കില്ല. എത്ര വർഷം പിന്നിട്ടാൽ വലായാലാമൂൻ, സ്വർഗത്തിൽ ഉറങ്ങില്ല. വലായപൂരൂൻ, അവിടെ മൂത്രം ഒഴിക്കില്ല, ടോയ്ലറ്റില്ല. ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ സ്വർഗത്തിൽ വൃത്തികെട്ട ഒന്നും അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് മൂത്രം ഒഴിക്കില്ല. വലായ തകവത്തൂൻ, അവരെ കാഷ്ടിക്കില്ല. അപ്പോൾ മലമൂത്ര വിസർജനം നടത്താത്തൊരു സ്ഥലം അള്ളാഹു സംവിധാനിച്ചെങ്കിൽ അത് സ്വർഗം മാത്രമാണ്. വലായം തഹിത്തൂൻ, അവിടെ കാർക്കിച്ച് തുപ്പില്ല. ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ കാർക്കിച്ച് തുപ്പുന്നില്ല, അതില്ല. വലായമൂത്തൂൻ, അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മരണമില്ല. തുമ്മലായമൂത്തു ഫീഹ വലായഹിയ ബൽഹും ഫിയ ഖാലിദൂൻ, എങ്കിൽ അവർ സ്വർഗത്തിൽ വിശ്വാസികൾ, നാം അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം, അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ സ്വർഗത്തിൽ വിശ്വാസികൾ ഖാലിദൂൻ, എന്തെന്നും താമസക്കാരാണ്, ശാശ്വതമാണ് അവിടെ. വലഹും ഫിയ മാ യഷ്തഹൂൻ, അവർക്ക് സ്വർഗത്തിൽ ആഗ്രഹിച്ചതൊക്കെ ലഭിക്കും. വഅഅ്ദമു നിഅമിഹ, ആ സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിഖാഉല്ലാഹ്, അള്ളാഹുവിനെ കാണലാണ്. ആ ദിവസത്തിൽ ചില മുഖങ്ങൾ നാദിറ ഇങ്ങനെ പ്രകാശിക്കുന്നതാണ്. ഇലാ റബ്ബിഹ നാദിറ, അവൻ്റെ റബ്ബിലേക്ക്, റബ്ബിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് വളരെ വളരെ പ്രകാശമുള്ളതായിരിക്കും. അപ്പൊ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? 1, അവിടെ രോഗമുണ്ടാവില്ല, അവിടെ മലമൂത്ര വിസർജനം നടത്തില്ല, വാർദ്ധക്യമുണ്ടാവില്ല, മൂത്രം വഹിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യില്ല. അതിനേക്കാൾ വലിയ അനുഗ്രഹം ഏതാണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത, മനസ്സിൽ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ്. അവിടെയുള്ള ജനങ്ങളുടെ നീളം എത്രയാണ്? 60 മുഴം നീളമുണ്ടായിരിക്കും അവിടെയുള്ള. ആ 60 മുഴം ആരുടെ നീളമാണ്? ആദം അലൈഹിസ്സലാമിൻ്റെ. സ്വർഗം എന്നുള്ളത് ആർക്കുള്ള വീടാണ്? അത് മുഅ്മിനീങ്ങൾക്കുള്ള വീട് മാത്രമാണ്. അടുത്ത ചാപ്റ്റർ അന്നാറു നരകം. അന്നാറു നരകം എന്നാൽ ദാറുൽ അഅദ്ദ അല്ലാഹു ലിൽ കാഫിരീൻ, അത് കാഫിരീങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയപ്പെട്ട വീടാണ്. സത്യനിഷേധികൾ, കാഫിരീങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യം നിഷേധിക്കുന്നവരെന്നാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാറുക്കും ജുസ്ഉൻ മിൻ 70 ജുസ്അ മിൻ നാരി ജഹന്നം, നാറുക്കും നിങ്ങൾക്കുള്ള തീ, നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കത്തിക്കപ്പെടുന്ന തീ, ജുസ്ഉൻ ഒരു ജുസ്അ, ചെറിയൊരു ജുസ്അ, മിൻ 70 ജുസ്അ മിൻ നാരി ജഹന്നം, നരകത്തിൻ്റെ തീയുടെ ജുസ് 70 ജുസ്ഇൽ നിന്ന് ഒരു ജുസ് മാത്രമാണ്. അപ്പോൾ നരകത്തിൻ്റെ തീയെ 70 പാർട്ടാക്കി, ആ പാർട്ടിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള തീ. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് കൂടിയാൽ എത്രത്തോളം ഉണ്ടാകും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാലത്താല അള്ളാഹു പറയുന്നു, അലീഹ, ആ നരകത്തിന് കാവലേൽപ്പിക്കപ്പെട്ടു, ആ നരകത്തിൽ അധികാരപ്പെടുത്തി, നരകത്തിലുണ്ട് മലായിക്കത്തും ചില മലക്കുകളുണ്ട്. ഖിലാദുൻ, അവർ പരുഷ സ്വഭാവക്കാരാണ്. ശിദാദുൻ, അവർ ശക്തന്മാരാണ്. ഒന്ന് പിടിച്ചാൽ മതി,
നാം അവിടെ കൊഴിഞ്ഞു പോകും. അവർ അള്ളാഹുവിനോട് എതിർ പ്രവർത്തിക്കാത്തവരാണ്. എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് അപ്പടി അവർ ചെയ്യും. അവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ച്, ഇടുക്കി എന്ന് പറഞ്ഞാൽ ഇടിക്കും. ഇതാണ് മലക്കുകളുടെ സ്വഭാവം അവിടെ. നരകത്തിൽ കടക്കുന്ന ജനങ്ങൾക്കുള്ള ഭക്ഷണം എന്നുള്ളത് മരമാണ്, മുള്ളിനാലുള്ള മരമാണ്. വഷറാബും അവർക്കുള്ള കുടിവാന്യം എന്നുള്ളത് അൽ ഹബീബ്, ഏറ്റവും കൂടുതൽ ചൂടാക്കപ്പെട്ട വെള്ളമാണ്. ലാ യമൂതൂന ഫീഹ, അവിടെ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. വലാ യഹ്യൂൻ, പിന്നെ മരിച്ചു കഴിഞ്ഞ് മറ്റൊരു ജീവിതവും അവിടെയില്ല. ബൽഹും ഫീ അദാബിയ ഖാലിദൂൻ, അവിടെ ശിക്ഷയിൽ തന്നെ എന്നും ശാശ്വതമായി കൊണ്ട് കഴിയും. അടികിട്ടുന്നവർ അവിടെ അടി, തൊലി ഒരിയുന്നവർ അവിടെ തൊലി, പല ശിക്ഷകളിൽ ഉപപ്പെടലുകളായിരിക്കും. കാലത്തായ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന കഫറു ബിആയാതിന, തീർച്ചയായും എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട്, ഇന്നല്ലദീന, തീർച്ചയായും സത്യനിഷേധികളായ കൂട്ടർ, ബിആയാതിന, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച കൂട്ടർ, സൗഫനുസ്രീഹിം നാറ, പിറകെ അവരെ നരകത്തിൽ ഞാൻ പ്രവേശിപ്പിക്കപ്പെടും. കുല്ലമാന നജത് ജുലൂദുഹും, അവർക്കുള്ള തൊലികളൊക്കെയും കരിയുമ്പോൾ, ബദ്ധന്നാഹും ജുലൂദൻ ഗൈറഹ, ആ തൊലിക്ക് പകരം മറ്റൊരു തൊലി അല്ലാഹു പരിവർത്തിപ്പിക്കും. കാനലി യസൂഖുൽ അദാബ്, അവൻ്റെ ശിക്ഷയെ ആസ്വദിക്കാൻ വേണ്ടി. നമ്മുടെ കയ്യിലുള്ള തൊലി, ആ തൊലി എങ്ങാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് വേദന അറിയില്ല. അതുകൊണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, ഈ തൊലി മുഴുവനും കരിഞ്ഞു കളഞ്ഞാൽ, കരിച്ച് കരിക്കട്ടെ പോയാൽ വീണ്ടും അള്ളാഹു ഇതുപോലത്തെ തൊലി വരും. അങ്ങനെ ആ തൊലിയെ വീണ്ടും കരിക്കുമെങ്കിൽ മാത്രമേ വേദനയുണ്ടാകൂ. കാരണം തൊലിൻ്റെ ഉള്ളിൽ ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പിലേക്ക് തട്ടുമ്പോഴാണ് വേദന ഉണ്ടാകുന്നത്. വഉസാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് കുറ്റവാളികൾ, യഖ്റുജൂന മിനന്നാർ, നരകത്തിൽ കടക്കും, ഒരുപാട് വർഷം നരകത്തിൽ കടക്കും, നരകത്തിൽ കടന്ന് അവർ നരകത്തിൽ നിന്ന് പുറപ്പെടും. ബഅദല്ലാഹി അദാബിഹിം, അവർക്കല്ലാഹു വിധിച്ച അദാബ് കഴിഞ്ഞതിന് ശേഷം. ജഅലല്ലാഹു വാലിദീന, നമ്മീ നമ്മുടെ മാതാപിതാക്കളെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അവകാശികൾ. വഅഅദന വഇയ്യാഹും മിൻ അദാബിൽ ജഹീം, നമ്മുടെ മാതാപിതാക്കളെയും അവരെയും ഒക്കെ അല്ലാഹു ജഹീമായിരുന്ന നരകത്തിൻ്റെ അദാബിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇതിലുള്ള ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നരകം മാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വീടാണ്, അത് സത്യനിഷേധികൾക്കാണ്. നരകത്തിൻ്റെ തീയും നമ്മുടെ തീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെയുള്ള തീ നരകത്തിൻ്റെ തീയിൽ നിന്ന് 70% നിന്ന് ഒരംശം മാത്രമാണ്. ആ നരകത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അവിടുത്തെ ഭക്ഷണം ഏതാണ്? മുള്ളിനാലുള്ള ഭക്ഷണം, ഏറ്റവും ചൂടാക്കപ്പെട്ട വെള്ളം. പിന്നെയോ, അവിടെ കാവ് നിൽക്കുന്ന മരക്കിൻ്റെ വിശേഷണം എന്താണ്? പരുഷ സ്വഭാവക്കാർ, ശക്തന്മാർ, കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നവർ. കഴിഞ്ഞില്ല, അവിടെ മറ്റൊരു ശിക്ഷകൾ ലഭിക്കുന്നു. എന്താണ്? തൊലികൾ കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അള്ളാഹു പുതിയ തൊലിയിലേക്ക് പരിവർത്തിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് വർക്ക് ബുക്കിലേക്കെങ്കിലും നമുക്ക് നീങ്ങി ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. ഉക്തുബുൽ മഅന, ഇതെല്ലാം കുട്ടികൾക്കും അറിയുന്നതാണ്. ഉക്തുബുൽ മഅന, ഇതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ ഉണ്ട്. അല്ലയോ ലാഹിർ മഅനിൽ കരിമാത്ത്, ഇത് നോക്കിയാൽ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇതിലുണ്ട്. അതിലില്ലാത്തത് ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് നോക്കി കണ്ടുപിടിച്ച് എഴുതുക. ഇനി നക്തഷിഫുൽ ഇജാബാത്ത്, ചോദ്യോത്തരമാണ് ഇനി അടുത്തത്. ലിമാദാ ഖലഖല്ലാഹുൽ ഇൻസാൻ വസഖ്ഖറ ലഹു ശംസ വൽ ഖമർ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, സൂര്യനെയും ചന്ദ്രനെയും അവൻ്റെ കീഴ്പ്പെടുത്തി കൊടുത്തു, എന്തിന് വേണ്ടിയാണ്? ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ആൻസർ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു മനുഷ്യനിക്ക് വേണ്ടി പടക്കപ്പെട്ടത് ആ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ആൻസർ എന്താണ്? പരലോകത്ത് അതിനോട് അവനോട് ചോദ്യം ചെയ്യപ്പെടും. അവരെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു തആല ഈ വസ്തുക്കളൊക്കെയും അവനിക്ക് പടച്ചത്. അമ്മൻഹും അല്ലദീന യുദില്ലുഹും അല്ലാഹു യൗമലാദില്ല ഇല്ലാതില്ല, അള്ളാഹുവിൻ്റെ തണലില്ലാത്ത മറ്റൊരു തണലും ഇല്ല. അങ്ങനെ അള്ളാഹു തണൽ പിരിയിച്ചു കൊടുക്കുന്ന ദിവസം ഉണ്ട്, അത് ആരൊക്കെയാണ്? എത്ര ആൾക്കാരുണ്ട്? 7 വിഭാഗക്കാരാണ്. കഴിഞ്ഞ പാഠത്തിൽ നമുക്ക് പഠിച്ചിരുന്നു ആരൊക്കെയാണ് ആ 7 വിഭാഗക്കാർ. 1, ഇമാമുൽ ആദിലു, നീതിമാനായ ഭരണാധികാരി. 2, വഷാബ്ബുൻ നഷാഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി വളർന്ന അടിമ. ഈ വാവ്, യുവതി, പള്ളിയുമായി ഹൃദയം ബന്ധമുള്ളവൻ, എപ്പോഴും പള്ളിയെ സ്നേഹിക്കുന്നവൻ, പള്ളിയിലേക്ക് പോയി പള്ളിയിൽ നിന്ന് പിരിയുമ്പോൾ വീണ്ടും പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം വിട്ടുപിരിഞ്ഞ അടിമ, ഭംഗിയുള്ള നല്ല സ്ഥാനമുള്ള ഒരു സ്ത്രീ,
വിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ അടിമ വലത് കൈകൊണ്ട് ചെലവഴിച്ചത് ഇടത് കൈ അറിയാത്ത ഒരു വ്യക്തിത്വം. ഏഴ് വാക്കാണ്: ഒന്ന്, നീതിമാനായ ഭരണാധികാരി; രണ്ട്, അള്ളാഹുവിൻ്റെ ഇബാദത്തിനായി വളർന്ന അടിമ; മൂന്ന്, പള്ളിയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തി, ഹൃദയം പള്ളിയുമായി അവേദ്യമായി ബന്ധമുള്ളവൻ; നാലോ, വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ കൊണ്ട് അറിയാത്ത അടിമ; അഞ്ചോ, നല്ല ഭംഗിയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അനാവശ്യ പ്രവർത്തനത്തിന് വിളിച്ചപ്പോൾ പിന്തിരിഞ്ഞ അടിമ; ആറാമത്തത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിട്ടുപിരിഞ്ഞവർ. കൈഫ യദുഖുലു അഹ്ലുൽ ജന്ന ഫിഹ, സ്വർഗവകാശികൾ അതിൽ പ്രവേശിക്കുന്നത് എങ്ങനെ എന്നാണ്. എങ്ങനെ സ്വർഗത്തിൽ അവകാശികൾ പ്രവേശിക്കുക? എല്ലാം യുവാക്കളായിക്കൊണ്ട്, യുവാക്കളും കണ്ണിൽ സുർമയിട്ട് ഇടപ്പെട്ടവരും ആദം നബി അലൈഹിസ്സലാമിൻ്റെ 60 മുഴം നീളമുള്ളവരായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഒരിക്കൽ കൂടി, യുവാക്കളും കണ്ണിൽ സുർമയിടപ്പെട്ടവരും ആദം നബിയുടെ നീളമുള്ള 60 മുഴമുള്ളവരായിട്ടാണ്. മാഹിയ അഅ്ലമു നിഅമിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏത്? അള്ളാഹുവിനെ കാണലാണ്. കം തളഉഫു നാറു ജഹന്നം അലാ നാരി ദുനിയാ, നരകത്തിലെ തീ ദുനിയാവിലെ തീയിനേക്കാൾ ഇരട്ടിയാകും എത്രയാണ്? 70. നമ്മുടെ പാഠങ്ങൾ കഴിയാനായിരിക്കുന്നു. നുക്കമ്മിനുൽ ഫറാഖ്, വിട്ടഭാഗം പൂരിപ്പിക്കുക. അത് നിങ്ങൾ അറബി നോക്കിക്കൊണ്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. ഫയഗരിക്കു നാസു ഫിൽ അറഖി അലാ ഖദരി അഅ്മാലിഹി ഫലിൽ മുഹ്സിൻ അത്തവാബ് വലിൽ മുസീഇ അൽഇഖാബ് വറജലുൻ തലബത് ഇംറഅത്തു ذات منصب وجمال فقال اني اخاف الله طعام اهل الجنه اهلنا الزقوم وشرابهم الحبيب والحشر والوقوف بالمحشر كلها يوم القيامه كلها بالنفخه الثانيه يقوم يوم الاخر بالنفختين نفخه للموت ونفخه للبعث ان اسرائيل معنا ارتب يدغنا فمن يعمل مثقال ذره خيرا يره ഫമയ്യമൽ, വല്ല ഒരുത്തനും ഒരു അണു നന്മ ചെയ്താൽ അത് അവൻ അവിടെ ദർശിക്കും, കാണും. ഒമയ്യമൽ മിസ്ബാല ദർവത്തിൻ ശ്രയ്യറ, വല്ല ഒരുത്തനും ഒരു തിന്മ അണു ചെയ്താൽ അതും അവൻ ദർശിക്കുമെന്നാണ്. യതൂനുൽ വുഖൂഫു ബിൽ മഹ്ശരി വതഖറബു ശംസു ബിൽ റഅ്സ് ബിമിഖ്ദാർ മിയ്. ഇതിൻ്റെ അർത്ഥം, യതൂനുൽ വുഖൂഫു ബിൽ മഹ്ശരി, മഹ്ശരിൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കും, ഒരുപാട് നിൽക്കും. വതഖറബു ശംസു ബിൽ റഅ്സ് ബിമിഖ്ദാർ മിയ്, സൂര്യൻ ഒരു ചാൺ അടുത്തോട് തലയോട് അടുത്ത് നിൽക്കും. സൂര്യൻ ഒരു ചാൺ അടുത്താണ്. മൂന്നാമത്തത്, ഉസാത്തുൽ മുഅ്മിനീന യഖ്റുജൂന മിനന്നാർ ബഅദ ഖിളായി അദാബിഹിം, ഉസാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്തവർ, യഖ്റുജൂന മിനന്നാർ, നരകത്തിൽ നിന്ന് പുറപ്പെടും, ബഅദ ഖിളായി അദാബിഹിം, അവർക്കുള്ള ശിക്ഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം. അന്നാറു ദാറുൻ അഅദ്ദല്ലാഹു ലിൽ കാഫിരീൻ, നരകമെന്ന് പറയപ്പെടുന്നത് കാഫിരീകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട വീടാണ്. അൽ ജന്നത്തു ദാറുൻ അഅദ്ദല്ലാഹു ലി ഇബാദിൽ മുഅ്മിനീൻ, സ്വർഗമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട വീടാണ്. സബഅത്തുൻ യുദല്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ല, ഏഴ് വിഭാഗക്കാർ, യുദല്ലുഹുമുല്ലാഹു ഫീ ദില്ലി, അള്ളാഹുവിൻ്റെ തണലിൽ നിന്ന് അവർക്ക് നിഴൽ വിരിച്ചു കൊടുക്കും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ല, ആ തണലില്ലാതെ മറ്റൊരു തണലും ആ സമയത്ത് ഉണ്ടാകില്ല. يعيد مقالا الجنة وما أعد الله فيها لعباده المؤمنين സ്വർഗ്ഗം സജ്ജനങ്ങൾക്ക് അതിൽ അള്ളാഹു ഒരുക്കുന്ന സൗകര്യങ്ങളൊക്കെ എന്താണ്? അതൊരു കണ്ടിക നിങ്ങൾ ഇത് ഉപന്യസിക്കുക എന്നാണ്. നേരത്തെ എടുത്ത പാഠത്തിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. മനസ്സിലാവാത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ട വീടാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത, മനസ്സിൽ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ അതിലുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ ലഭിക്കും. പക്ഷേ പ്രവേശിക്കുന്നവർ യുവാക്കളായിട്ട്, കണ്ണിൽ സുർമയിടപ്പെട്ടവരായിട്ട്, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നീളത്തോളം നീളമുള്ളവരായിട്ടാണ് സ്വർഗത്തിൽ കടക്കുക. അതോടൊപ്പം മറ്റൊന്ന്, അവിടെ രോഗമുണ്ടാവില്ല, ഉറങ്ങില്ല, മൂത്രം വഴിക്കില്ല, കാഷ്ടിക്കില്ല, കാർക്കിച്ച് തുപ്പില്ല, അവർക്ക് പ്രായം മാറുകയില്ല. എല്ലാ സമയത്തും യുവത്വ പ്രായത്തിലാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന, നമ്മയെ സൃഷ്ടിച്ച്, സംരക്ഷിച്ച്, പരിപാലിച്ച് പോകുന്ന അള്ളാഹുവിനെ കാണുക എന്ന ഏറ്റവും വലിയ മഹത്തരമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നമുക്ക് കാണാൻ ലഭിക്കും. ഇതാണ് സ്വർഗത്തിനെ പറ്റി ഉപന്യസിക്കുക എന്നതിൻ്റെ വളരെ
ചുരുങ്ങിയ രൂപങ്ങൾ അള്ളാഹു നമുക്ക് നല്ല നിരക്ക് പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലോമുൽ ആഖിർ എന്ന പാഠത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞു. നേരത്തെ പാഠത്തിലെടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ റഫ് നോട്ട് ബുക്കിൽ എഴുതി വെക്കുന്നതോടൊപ്പം തന്നെ വർക്ക് ബുക്കിലുള്ള ഭാഗങ്ങളൊക്കെയും നിങ്ങൾ പൂർത്തീകരിക്കണം. അള്ളാഹു നല്ല നിലക്ക് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ നമ്മുടെ മാതാപിതാക്കളെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവയെ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.